തണ്ടപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥാനാർബുദ ബോധവൽക്കരണത്തിൽ കുട്ടികൾക്കും പങ്കിടുന്ന് തെളിയിക്കുകയായിരുന്നു ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾ. പിങ്ക് ഡേ എന്ന പേരിൽ വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികളാണ് ഇവർ സംഘടിപ്പിച്ചത്. പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു ഇവർ പരിപാടിക്ക് എത്തിയത്. പിങ്ക് വെറുമൊരു നിറം മാത്രമല്ലെന്ന് ഈ വിദ്യാർത്ഥികൾ വിളിച്ചു പറയുന്നു. ഒക്ടോബർ സ്ഥാനാർബുദ ബോധവൽക്കരണ മാസം. ഈ ബോധവൽക്കരണ പരിപാടിയിൽ സ്കൂൾ കുട്ടികൾക്കും കാര്യമുണ്ടെന്ന് തെളിയിച്ചു ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ കുട്ടികൾ. സ്തനാർബുദത്തിനെതിരെ അവബോധവുമായി പിങ്ക് ഡേ സംഘടിപ്പിക്കുകയായിരുന്നു ഇവർ. കുട്ടികൾ എത്തിയത് പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചു. ചിലർ മാലയും വളയും വരെ പിങ്ക് നിറത്തിലാക്കി. KG 1 മുതൽ 5-ാം ക്ലാസ് വരെയുള്ള 3000-ത്തോളം കുട്ടികളാണ് ഇതിൽ പങ്കാളികളായത്. എല്ലാവരും സജീവമായി തന്നെ പങ്കെടുത്തുവെന്ന് ഹെഡ് മിസ്ട്രസ് കശ്മീര. And of course, the pink ribbon represents the message. So without using the words, the children send the message home. After all, a parent is going to listen to his child the most. So we pass this message on through the children. വിവിധ പരിപാടികളായിരുന്നു സ്കൂളിൽ. കെജി ക്ലാസ്സിലെ കുട്ടികൾ കേക്ക് അലങ്കരിച്ചു. പിങ്ക് നിറം ഉപയോഗിച്ച് തന്നെ അധ്യാപികമാർ ഇവർക്ക് വേണ്ട സഹായവും നൽകി. ആക്ടിവിറ്റി പേരൻസിന് വേണ്ടി വീട്ടിൽ അയക്കുമ്പം നമുക്ക് പേരൻസിനെ ഒത്തിരിയും താങ്ക് ചെയ്യാനുണ്ട്. കാരണം അവരെ പിങ്ക് ഡ്രസ് ഇടിച്ച് വിടും, അവരെ പിങ്ക് ആക്സസറീസ് ഇടിച്ച് വിടും. അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കണക്ക് പേരൻസ് നമ്മളെ ഒത്തിരിയും നമ്മളോട് കോഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് നമ്മൾ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രേഡിന് അവരുടേതായ ഏജ് ലെവലിൽ വെച്ചുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. കൊച്ചു കുട്ടികളാകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി, ഗ്രേഡ് 5 കുട്ടികൾക്ക് അവരുടെ ഏജ് ലെവലിലുള്ള ആക്ടിവിറ്റി, പിന്നെ അവർ എന്തെങ്കിലും ഒരു കൊച്ചു സാധനം അവർ വീട്ടിലും കൊണ്ടുപോകും അമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ അത് കൊടുത്തിട്ട് അമ്മയ്ക്ക് മെസ്സേജ് അവർ സ്പ്രെഡ് ചെയ്യുന്ന ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മോം, വി ലവ് യു. മുതിർന്ന കുട്ടികൾ പ്ലക്കാർഡുകൾ തയ്യാറാക്കി അമ്മമാർക്കുള്ള സന്ദേശം അവർ അതിൽ കുറിച്ചു വെച്ചു. ചിലരാവട്ടെ അമ്മയ്ക്ക് സന്ദേശങ്ങൾ രേഖപ്പെടുത്തിയ വളയും കരുതിയിരുന്നു. പിങ്ക് ഡേ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിനെ കുറിച്ചാണ്. KG 1 മുതൽ ഗ്രേഡ് 5 വരെ നമ്മൾ പിങ്ക് ഡേ സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ അമ്മമാർക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകും. എന്നും പിങ്ക് നിറമായിരുന്നു. കയ്യിൽ പിങ്ക് ചായവുമായി കുട്ടികൾ പ്ലക്കാർഡുകളിലേന്തി കുട്ടികളുടെ പരേഡും നടന്നു. എല്ലാ മുതിർന്ന കുട്ടികളും ഇതിൽ പങ്കാളികളായി. കുട്ടികളെല്ലാം ഒന്നു ചേർന്ന് മൈതാനത്ത് പിങ്ക് റിബൺ തീർക്കുകയും ചെയ്തു. ഞങ്ങൾ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ പിങ്ക് ദിനാചരണം. പറയാറില്ല കി ഇത് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് മാത്രമാണെന്നല്ല, ജസ്റ്റ് ടു ദാറ്റ് എവറി ടൈം ദേ ഷുഡ് ടേക്ക് കെയർ ഓഫ് ബിക്കോസ് ദേ ആർ വെരി സ്പെഷ്യൽ. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മളത് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഈ 3000 കുട്ടികളുടെ ത്രൂ നമ്മൾ സ്ലോഗൻസ് ആയിട്ടും ഓരോന്നും സ്പ്രെഡ് ചെയ്യുമ്പോൾ, ചെറിയ ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിൻ്റെ ത്രൂ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവർ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരാണ്ട് ഇറ്റ്സ് വെരി വെരി സ്പെഷ്യൽ ഫോർ ദം, വെരി വെരി സ്പെഷ്യൽ. പ്രൊട്ടക്ട് യുവർ മോം എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ പങ്കാളിത്തത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഏത് സ്കൂളിലും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് പ്രൊട്ടക്ട് യുവർ മോം ഫൗണ്ടറും CEOയുമായ പ്രേമി വ്യക്തമാക്കി. ബ്രസ്റ്റ് ക്യാൻസർ 8 പേരിൽ ഒരാൾ ഒരു ലേഡീനെ ഇപ്പോൾ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തടയാനാണ് പ്രൊട്ടക്ട് യുവർ മോം ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ക്യാമ്പയിനിലൂടെ ഓരോ സ്കൂൾസും ഓരോ ഇവൻറ്റ്സ് പുട്ടപ്പ് ചെയ്യുന്നത്. ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇറ്റ് ജസ്റ്റ് ഹാവ് ടു മേക്ക് എൻ ഇവൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ദ മെസ്സേജ് ദാറ്റ്
a mom should check for lumps every month. It's called a self-exam, and that could save her life. So you can join me from anywhere in the world, because in India, the survival rate is just 50%. One out of two ladies just die because it's too late. For the 98% survival rate, that's the only thing that we can do. എല്ലാ സ്കൂൾ കുട്ടികളും ഇത്തരത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചാൽ സ്തനാർബുദത്തിനെതിരെയുള്ള ബോധവൽക്കരണം എളുപ്പമാകുമെന്നാണ് ഇവരുടെ പക്ഷം. I invite all the schools around the world to join this campaign, which is started in DPS Sharjah. They are setting the example for the entire world, because kids as young as 5, when they take home a message as important as this, the mothers pay attention. If a doctor tells them, they may not pay attention. I'm a doctor's wife, I should know. But if a child, a 5-year-old, takes home a message as important as this, the mom definitely won't ignore it. She'll store it somewhere safe, keeping the message that, you know, her life is more important to the kid than to her. So she has to take care of herself. That's the message of this step. And that is the message of Protect Your Mom campaign. Join us on Facebook. It's called Protect Your Mom. And our website is www.protectyourmom.asia. കുട്ടികൾ വിചാരിച്ചാലും ബോധവൽക്കരണ പരിപാടികൾ നന്നായി നടപ്പിലാക്കാൻ കഴിയുമെന്ന് ഷാർജ ഡൽഹി പ്രൈവറ്റ് സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾ കാണിച്ചു തരുന്നു.